നമസ്കാരം. ഉത്തരദേശം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷിഫാനി മുജി. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ജൂൺ 9 വരെ നീട്ടി. ജില്ലയിലെ ആരോഗ്യമേഖലയിൽ നിയമനങ്ങൾ വേഗത്തിലാക്കാൻ ഇടപെടുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. ജില്ലയിൽ പുരാവസ്തു മ്യൂസിയത്തിനും തളങ്കരയിൽ ടൂറിസം പദ്ധതിക്കും സാധ്യത തെളിയുന്നു. കാസർഗോഡിന് മുന്നേറണം. ഉത്തരദേശം ജില്ലാ വികസന ക്യാമ്പയിനിന് തുടക്കം. മഞ്ചേശ്വരത്ത് വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. മണിക്കൂറിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് 797 പെയിന്റിംഗുകൾ. കാഞ്ഞങ്ങാട് സ്വദേശികൾ ഗിന്നസ് ബുക്കിൽ. കോൺഗ്രസ് നേതാവ് നാം ഹനീഫ അന്തരിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ വീണ്ടും നീട്ടി. നേരത്തെ മെയ് 30 വരെ പ്രഖ്യാപിച്ചിരുന്ന ലോക്ക്ഡൌൺ ആണ് 10 ദിവസത്തേക്ക് കൂടി നീട്ടിയത്. എന്നാൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാവും. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ നേരിയ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ലോക്ക്ഡൌൺ ഒഴിവാക്കേണ്ട സാഹചര്യം അല്ലെന്ന നിഗമനത്തിലാണ് സർക്കാർ. നിയമന ഉത്തരവ് കിട്ടിയിട്ടും കാസർഗോട്ടേക്ക് വരാൻ മടിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ തുടങ്ങിയവരുടെ കാര്യത്തിൽ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. ജില്ലയിലെ ആരോഗ്യമേഖലയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള നിയമനങ്ങൾ വേഗത്തിലാക്കാൻ ഇടപെടുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പഴയ കാലങ്ങളിൽ വ്യത്യസ്തമായി ഒന്ന് രണ്ട് ആശുപത്രികൾ പുതുതായി ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അതൊരു ഫുൾ ഫ്ലഡ്ജഡ് ആശുപത്രികളായി മാറിയിട്ടില്ല എന്നതാണ് വന്നിട്ടുള്ള പ്രധാന ആരോപണം. കാരണം അവിടത്തേക്ക് നിയോഗിക്കപ്പെടുന്ന ഡോക്ടർമാരായാലും പാരാമെഡിക്കൽ സ്റ്റാഫായാലും നേഴ്സസ് ആയാലും ഒന്നും തന്നെ അവിടെ പരിപൂർണമായി ചാർജ് എടുക്കാത്തൊരു സാഹചര്യം ഇവിടെയുണ്ട്. അത് ആരോഗ്യമേഖലയിൽ മാത്രമല്ല എല്ലാ ഉദ്യോഗസ്ഥ മേഖലയിലും കാസർഗോഡ് അനുഭവിക്കുന്ന വലിയൊരു പ്രയാസമായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. കാരണം മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് കാസർഗോട്ടേക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ ഒന്നുകിൽ ഇവിടെ വന്ന് ചാർജ് എടുത്ത് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഡെപ്യൂട്ടേഷനിലോ മറ്റോ പോയി പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം പകരം ഇവിടെ ആ വേക്കൻ്റ് നികത്തപ്പെടുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അർഹതപ്പെട്ട ആ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നൊരു സാഹചര്യം. നിയമനങ്ങളുടെ കാര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ടാറ്റ ആശുപത്രി, കാസർഗോഡ് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ തുടങ്ങിയവർ നിയമന ഉത്തരവ് കിട്ടിയിട്ടും കാസർഗോട്ടേക്ക് വരാൻ മടിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ആരോഗ്യ മേഖലക്കൊപ്പം മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലും ഈ പ്രശ്നം ഉള്ളതായും ജില്ലയിലെ ജനപ്രതിനിധികൾ സൂചിപ്പിച്ചു. ഇക്കാര്യത്തിൽ സർക്കാർ നിയമമനുസരിച്ച് തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കോവിഡ് പ്രതിരോധത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് നടക്കുന്നത്. ഇത് ഊർജിതമായി നടപ്പാക്കാൻ സർക്കാരിന്റെ പിന്തുണയും മന്ത്രി ഉറപ്പു നൽകി. സംസ്ഥാനത്തിന് എയിംസ് ആശുപത്രി അനുവദിക്കുകയാണെങ്കിൽ അത് കാസർഗോഡ് ലഭ്യമാക്കണമെന്ന് MP MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. കാസർഗോട്ട് പുരാരേഖ മ്യൂസിയവും മണൽ ശുദ്ധീകരണശാലയും തളങ്കരയിൽ ടൂറിസം പദ്ധതിയും കൊണ്ടുവരുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA എന്നിവർക്ക് സ്വീകരണം നൽകി. ഉദ്യോഗ മേഖലകളിൽ ഒരുപാട് ഒഴിവുകൾ ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആശുപത്രികളിലും ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും കുറവുകളുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു. അടിയന്തരമായി കാസർഗോട്ട് മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ഡോക്ടർമാരെയും അതുപോലെ നേഴ്സുമാരെയും എത്തിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ബന്ധപ്പെടുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ തുറമുഖ മ്യൂസിയം പുരാവസ്തു വകുപ്പ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ നമ്മുടെ പുരാവസ്തുവുമായി ബന്ധപ്പെട്ട് അതുപോലെ മ്യൂസിയവുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു മ്യൂസിയം ഇല്ലാത്ത ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അടിയന്തരത്തായി തന്നെ കാസർഗോട്ട് ഒരു മ്യൂസിയം സ്ഥാപിക്കണം എന്ന് ഞങ്ങൾ ഏകദേശ ധാരണയിൽ എത്തിയിട്ടുണ്ട്. നീലേശ്വരത്താണ് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. മംഗലാപുരം തുറമുഖം കാസർഗോഡിന് തൊട്ടടുത്തുണ്ട്. എങ്കിലും തുറമുഖ വകുപ്പിന് പ്രതിവർഷം 30 കോടി രൂപ വരെ വരുമാനം ജില്ലയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. തീരമേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ കൊണ്ടുവരുന്നത് പരിഗണനയിലാണെന്നും
പൊന്നാനിയിലെ മണൽ ശുദ്ധീകരണശാല പോലെ മറ്റൊരു സ്ഥാപനം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കാസർഗോഡ് കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം നേടിയ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവിനെ മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എംഎൽഎമാരായ എൻ എ നെല്ലിക്കുന്ന്, എ കെ എം അഷ്റഫ്, സി എച്ച് കുഞ്ഞമ്പു, എം രാജഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾക്കായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ മന്ത്രിക്ക് നിവേദനം നൽകി. ഉത്തരദേശത്തിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡിന് മുന്നേറണം. ജില്ലാ വികസന ക്യാമ്പയിൻ ലോഗോ പ്രകാശനം തുറമുഖ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ഉത്തരദേശം 4 പതിറ്റാണ്ടുകാലമായി നടത്തിവരുന്ന നിസ്തുലമായ പ്രവർത്തനങ്ങൾ ഈ നാടിന്റെ വലിയ വളർച്ചയ്ക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. ജില്ലാ രൂപീകരണം മുതൽ ജില്ലയുടെ വിവിധ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും ഈ പത്രം നൽകിയ സംഭാവന ചെറുതല്ല. ഉത്തരദേശം എന്ന് പറയുന്ന പത്രവുമായി എനിക്ക് വളരെയേറെ ബന്ധമുണ്ട്. ഏതാണ്ട് 1982 കാലത്തിലാണ് ഞാൻ ബോംബെയിൽ കുടിയേറിയത്. അന്ന് മുതൽ തന്നെ കാസർകോട്ടുകാരുടെ പത്രം ഉത്തരദേശമായതുകൊണ്ട്, മലയാള പത്രങ്ങൾ അവിടെ കിട്ടാൻ വളരെ പ്രയാസമായതുകൊണ്ട്, വൈകുന്നേരങ്ങളിൽ കിട്ടുന്ന പത്രം ഉത്തരദേശമായതുകൊണ്ടും സ്ഥിരമായി ഉത്തരദേശത്തിൻ്റെ വായനക്കാരനായി. ബോംബെയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ പലരും അന്ന് ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുള്ളത് കൊണ്ട് തന്നെ ആ വാർത്തകളെങ്കിലും കാണാൻ ഉത്തരദേശം വായിച്ചേ മതിയാകും എന്നൊരു സ്ഥിതിവിശേഷം അന്നുള്ളത് കൊണ്ട് ഉത്തരദേശവുമായി വലിയ ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്ഥാപകനായ അഹമ്മദ് മാസ്റ്റർ, അദ്ദേഹം എൻ്റെ വളരെ ചെറുപ്പം മുതൽ പരിചയമുള്ള ഒരു സുഹൃത്തു കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തോടൊരു വൈകാരിക ബന്ധം എനിക്കുണ്ട്. കാസർഗോഡിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ, അതിൻ്റെ സംഭാവനകൾ അർപ്പിക്കാൻ പൂർവ്വകാലങ്ങളിലെ പോലെ ഇനിയും ഉത്തരദേശത്തിന് കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാസർഗോഡിൻ്റെ വികസനത്തിന് വേണ്ടി ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ തന്നാലാവുന്നതെല്ലാം ചെയ്യുമെന്നും എല്ലായ്പ്പോഴും മംഗലാപുരത്തെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം ഇല്ലാതാക്കി എല്ലാ രംഗത്തും കാസർഗോഡ് സ്വയം പര്യാപ്തത നേടുന്ന ഒരു കാലം വരണമെന്നും പണ്ട് മുതൽക്കേ ആഗ്രഹിച്ചതാണെന്നും മന്ത്രി പറഞ്ഞു. ഉത്തരദേശം പബ്ലിഷർ മുജീബ് അഹമ്മദ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് എഡിറ്റർ ടി എ ഷാഫി ആമുഖ പ്രഭാഷണം നടത്തി. കാസിം ഇരിക്കൂർ, എം എ ലത്തീഫ്, അസീസ് കടപ്പുറം, എ കെ ശ്യാംപ്രസാദ്, റാഫി ബണ്ടിച്ചാൽ, കെ സി ഇർഷാദ്, യമൻ പ്രസാദ്, ഷാഫി തെരുവത്ത്, ജാബിർ കുന്നിൽ, റഹീം ചൂരി സംബന്ധിച്ചു. മഞ്ചേശ്വരത്ത് ദേശീയപാതയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് വെൽഡിംഗ് തൊഴിലാളി മരിച്ചു. കുഞ്ചത്തൂർ കുച്ചിക്കാട്ടിലെ ശിവണ്ണ പാർവതി ദമ്പതികളുടെ മകൻ സുധീറാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ മഞ്ചേശ്വരം 10 മൈൽ ദേശീയപാതയിലായിരുന്നു അപകടം. ATM കൗണ്ടറിൽ പണം നിക്ഷേപിച്ച് മംഗളൂരു ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാനും സുധീർ സഞ്ചരിച്ച ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ് തലക്ക് ഗുരുതരമായി പരിക്കേറ്റ സുധീറിനെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. ഉഷയാണ് ഭാര്യ. 1 മണിക്കൂർ ഏറ്റവും കൂടുതൽ പെയിന്റിങ്ങുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കാഞ്ഞങ്ങാട്ടെ ചിത്രകലാ വിദ്യാലയം ഗിന്നസ് ബുക്കിൽ ഇടം നേടി. ഹോസ്ദുർഗിലെ ടാലന്റ് എഡ്ജ് ചിത്രകലാ വിദ്യാലയമാണ് നേട്ടം കൊയ്തത്. 1 മണിക്കൂറിൽ 797 ചിത്രങ്ങളാണ് ഫേസ്ബുക്കിൽ പ്രദർശിപ്പിച്ച് റെക്കോർഡിട്ടത്. അപൂർവ നേട്ടത്തിന് പിന്നിൽ വിദ്യാലയത്തിലെ ചിത്രകലാ അധ്യാപകൻ KRC തായന്നൂർ, വിദ്യാർത്ഥികളായ KP അനിതകുമാരി, ഡോക്ടർ രമ്യ സജിത്, ജോയൽ KBiju എന്നിവരാണ് പങ്കാളികളായത്. 112 രാജ്യങ്ങളിൽ നിന്നായി 1459 പേരാണ് വരയുത്സവത്തിൽ പങ്കെടുത്തത്. ആർട്ടിസ്റ്റുകളുടെ കൂട്ടായ്മയായ റെഡ് ആർട്ടും IIRFും ചേർന്നാണ് മത്സരമൊരുക്കിയത്. 750 എന്ന മുൻകാല റെക്കോർഡ് മറികടന്നാണ് 797 എന്ന പുതിയ സംഖ്യയിലെത്തിയത്. കേരളത്തിൽ നിന്ന് 20 കലാകാരന്മാരാണ് ഉദ്യമത്തിൽ പങ്കെടുത്തത്. ആർട്ടിസ്റ്റ് രാജ് ബൽറാമാണ് കേരളത്തിലെ കലാകാരന്മാരെ ഏകോപിപ്പിച്ചത്. കോൺഗ്രസ് നേതാവും ചൌക്കി ടൗൺ ബദർ ജുമാ മസ്ജിദ് പ്രസിഡന്റുമായ നാം ഹനീഫ അന്തരിച്ചു. നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവും പരോപകാരിയുമായിരുന്നു മുംതാസാണ് ഭാര്യ. സജ്ന, സഫ്ന, ഷാന, ഷഫ്രത് എന്നിവർ മക്കളാണ്. ഇതോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ഉത്തരദേശം .com സന്ദർശിക്കുക. നന്ദി.